പ്രതിപക്ഷത്തെ വേട്ടയാടുന്നത് തുടർന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഹെലികോപ്റ്ററിൽ ഇന്നലെ ബീഹാറിലെ പ്രചാരണ യാത്രക്കിടെ പരിശോധന നടത്തി. എന്തുകൊണ്ട് ബി ജെ പി നേതാക്കളുടെ ഹെലികോപ്റ്ററുകൾ പരിശോധിക്കുന്നില്ലെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. ജിൽബി വിശദാംശങ്ങളുമായുണ്ട്. ജിൽബി, ഇന്നലെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്, എന്താണ് സംഭവം? ആര്യ, മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നലെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു നാടകീയ രംഗം അരങ്ങേറിയത്. അതായത് പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സമസ്തിപൂരിൽ വെച്ച് ഖാർഗെ സഞ്ചരിച്ച ഹെലികോപ്റ്റർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ് ചെയ്തത്. ഖാർഗെ മുസാഫർപൂരിൽ അടുത്ത പ്രചരണത്തിന് പോകാനിരിക്കെയാണ് ഇത്തരത്തിലൊരു പരിശോധന നടന്നത്. എന്നാൽ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്കെതിരെ ഇത്തരത്തിൽ ഈ പരിശോധന നടത്തിയതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനം ദുരുദ്ദേശപരവും അതുപോലെ തന്നെ NDA നേതാക്കളുടെ വാഹനത്തിൽ ഇതുവരെ പരിശോധന നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യവുമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ലക്ഷ്യം വെച്ച് മാത്രമാണ് ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നതിനുള്ള വിമർശനമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത്. കാരണം എത്രയോ NDA നേതാക്കൾ ഇത്തരത്തിൽ പ്രചരണത്തിന് നടത്തുന്നു, എന്നാൽ NDA നേതാക്കളുടെ വാഹനങ്ങൾ പരിശോധിച്ചതിന്റെ വിവരങ്ങളുണ്ടോ അല്ലെങ്കിൽ പരിശോധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ വിമർശനമായിട്ട് ഉയർത്തുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്നത് തുടരുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ലക്ഷ്യം വെച്ച് മാത്രമാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. ജിൽബി, അതായത് പരിശോധനയിൽ സംശയാസ്പദമായ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. എന്നാലും ഈ ഒരു സംഭവം ഇപ്പോൾ രാഷ്ട്രീയ വിവാദത്തിന് തന്നെയാണ് വഴിവെച്ചിരിക്കുന്നത്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളടക്കം ഈ ഒരു വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആര്യ, തീർച്ചയായും. അതായത് ഈ പരിശോധന, ഇത്തരത്തിൽ ഇപ്പോൾ ഒരു പരിശോധന നടത്തിയതിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ ഇപ്പോൾ ഒരു പരിശോധന നടത്തിയത് തന്നെ അത് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് എന്നുള്ള വിമർശനമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ NDA നേതാക്കളും വലിയ രീതിയിലുള്ള പ്രചരണങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷെ അവരുടെ വാഹനങ്ങൾ പരിശോധിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നില്ല. അതിനാൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കമ്മീഷൻ നടത്തിയ മുഴുവൻ പരിശോധനകളും, അതായത് ഏതെങ്കിലും രീതിയിലുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ വിശദാംശങ്ങൾ പുറത്തു വരണമെന്നും ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്ററും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു, അതും വലിയ വിവാദമൊക്കെ ആയിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇപ്പോൾ കോൺഗ്രസ് വലിയ രീതിയിലുള്ള വിമർശനം ഉയർത്തി രംഗത്ത് വന്നിരിക്കുകയാണ്. കാരണം പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമുള്ള ഒരു നീക്കമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. ആര്യ, ശരി.